നമസ്കാരം. കോടികൾ കടമെടുത്ത് കേരളയിൽ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാനൊരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. എന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് അറിയാമോ എന്നത് സംശയം തന്നെയാണ്. നിരവധി ഗവൺമെന്റ് ഓഫീസുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഒരു റോഡിന്റെ ദുർഗതിയാണിത്. നിരവധി പേരാണ് ഇവിടേക്ക് ദിനം പ്രതി എത്തുന്നത്. പ്രത്യേകിച്ചും പ്രായമായ ആളുകൾ പെൻഷൻ വാങ്ങുന്നതിനായി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ റോഡിന്റെ ശോചനീയ അവസ്ഥയാണിത്. ഈ റോഡ് ഒരു വർഷമായിട്ട് ഈ ഗതിയാണ്. സർക്കാരിന്റെ സാമ്പത്തികം എല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ റോഡ് ജനങ്ങൾക്ക് വാസയോഗ്യമായി കൊടുക്കാത്തൊരു വലിയ, ഞങ്ങളൊക്കെ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ വണ്ടി വെച്ചുകൊണ്ട് വരുന്നത്. ഒരു ഉത്തരവാദിത്തം ഇല്ലാതെയാണ് ഈ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാസയോഗ്യമായി ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് വലിയ താലൂക്ക് ഓഫീസ്, ട്രഷറ്, സോണൽ ഓഫീസ് എല്ലാം ഉള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് യാത്രക്കാർ വരുന്ന സ്ഥലമാണ്. ഇവിടെ വില്ലേജ് ഓഫീസ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഇത് അടിയന്തരമായിട്ട് ജനങ്ങൾക്ക് വാസയോഗ്യമായി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നമുക്ക് അവിടുന്ന് ഈ തെക്കേക്കോട്ടയിൽ നിന്ന് ഈ ഭാഗത്തോട്ട് വരണമെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഒരാവശ്യത്തിന് വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് നടക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് ഈ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും ഒക്കെ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, ഇത് നമ്മൾ ഇതിപ്പോൾ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. കാരണം ഇതൊക്കെ എത്രമാത്രം മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കണം, നടക്കുന്ന അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും. ഇപ്പോൾ നമ്മളിതിനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തോളമാകും ഈ പരിസരം മുഴുവൻ ഇങ്ങനെ ഇടിഞ്ഞു മുറിഞ്ഞ് കിടക്കുന്നത് കേട്ട്. അപ്പോൾ ഇതിന് ജനങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയണം. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ, ഈ അധികാരികൾ ഈ ഓരോ സ്ഥാനത്ത് കയറ്റിയെടുത്തിട്ട് അവർ അവരെ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ആദ്യം ഇത് ചെയ്ത് കാണിച്ചിട്ടില്ല കേരളിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ. ഇത് ആദ്യം ഭംഗി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യട്ടെ, അതാണ് വേണ്ടത്. മനസ്സിലായില്ലേ, വലിയ ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ടി മനുഷ്യൻ മരിക്കണോ ഇവിടെ ഈ പൊടി തിന്നിട്ട് മാസങ്ങളോളം. ക്ഷതയിൽ വരുന്നവരെ എന്തായാലും 60 വയസ്സ് കഴിഞ്ഞവരാണ് കൂടുതലും വന്നു പോകുന്നത്. അവർക്കത് വലിയൊരു നരകവേദന തന്നെയാണ്. അത് കാണാനായിട്ട് ഇവിടെ വന്നാൽ മതി. സിറ്റിക്കകത്തുള്ള ഹൃദയഭാഗമാണിത്. മന്ത്രിമാരുടെയൊക്കെ മൂക്കിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ പരിഗണനയിൽ കൊണ്ടുവരണം. പൊതുജന സേവനമായിരിക്കണമല്ലോ, നമ്മളെല്ലാവരും തിരഞ്ഞെടുത്ത് വച്ചിരിക്കുകയല്ലേ. അപ്പം നമുക്ക് സേവനപരമായ കാര്യങ്ങൾ അവർ ചെയ്യാൻ ബാധ്യസ്ഥരെന്നുള്ള ഒരു ചെറിയ അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ഏത് സർക്കാർ ഭരിച്ചാലും അത് നമ്മളനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. കുറേ നാളായി ഇങ്ങനെ പൊടിച്ചിട്ട്. ഇവിടെ മാത്രമല്ല, അവിടെ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട്, കുറേ സ്ഥലങ്ങളിലുണ്ട്. നടക്കാൻ അവർ ചുമ്മാ കുഴിച്ചിടും, പിന്നെ അവരെ കാണുന്നില്ല കുറച്ച് ദിവസത്തിന്. ഒരു നിവൃത്തിയില്ല. ഇത് ഇവിടെ പെൻഷൻ വാങ്ങിയ മരം നിവൃത്തിയില്ല. അത് ശരിയായിരിക്കും. ഇതിങ്ങനെ മാസങ്ങളായിട്ട് ഇങ്ങനെ ഈ പണി തുടങ്ങിയിട്ട് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. മഴയ്ക്ക് മഴ സമയത്ത് മഴ കാരണം പണി നിർത്തി വെച്ചെന്ന് പറഞ്ഞിട്ട് മഴയൊക്കെ മാറി വെയിലായിട്ടും മാസങ്ങളായിട്ട് ഇങ്ങനെ ഇഴഞ്ഞ് നീക്കുന്നുണ്ട്. ഇതിങ്ങനെ എത്ര വർഷമാകും മനുഷ്യ ആൾക്കാർക്ക് വണ്ടി കൊണ്ടുപോകാൻ നടന്നു പോകാനും വയ്യ. ഭയങ്കര ദുരിതമാണ്. ഇത് മാത്രമല്ല, ഈ പത്മനാഭസ്വാമിയുടെ ചുറ്റുമുള്ള പല ഇട റോഡുകളിലും ഇതുപോലെ ഒന്നിച്ച് പണി കിടക്കുകയാണ്. പക്ഷേ എല്ലായിടവും ഇഴഞ്ഞാണ് നീങ്ങണത്. യാതൊരു ഉത്തരവാദിത്തം ആർക്കുമില്ല. ജനങ്ങൾ ദുരിതത്തിലുമാണ്. ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് പെൻഷൻ ആൾക്കാരാണ്. ഇപ്പോൾ 60 വയസ്സ് 65 ആൾക്ക് വരാൻ പറ്റുന്നില്ല. കൂടുതൽ അവിടെ കൊണ്ട് ഈ റോഡ് ഇപ്പോഴും ടൈൽസാണ് ഇട്ടത്. അടുത്ത 2 ദിവസം ടൈൽസിട്ട് അതല്ലാതെ ആ റോഡ് അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് കൂടുതൽ ഇങ്ങോട്ട് വരുന്നത്. സബ് ട്രഷറിയുടെ മുന്നിലും വില്ലേജ് ഓഫീസിൻ്റെ മുന്നിലും ഇതിങ്ങനെ ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് തന്നെ 5-6 മാസമായി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2-3 മാസത്തിലേറെയായി ഇവിടെ പണി തുടങ്ങിയിട്ട്. ഇതുവരെയും യാതൊരു വിധമായ ഒരു ഇതിലുമില്ല. റോഡുകളെല്ലാം അടച്ചിട്ടേക്കാണ്. പെൻഷൻ വരുന്നവർക്കും ട്രഷറി വരുന്നവർക്കും താലൂക്ക് ഓഫീസ്, ഫോർട്ട് ഓഫീസ് ഇവിടെ വരുന്നവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുന്നു. പ്രായമായവര് ഏറെ കഷ്ടപ്പെടുകയാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തലസ്ഥാന നഗരത്തിലെ ഹൃദയഭാഗത്തുള്ള ഈ റോഡിൻ്റെ ദുരവസ്ഥ. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. പ്രത്യേകിച്ചും ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ദിനംപ്രതി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ആ റോഡിൻ്റെ ദുരവസ്ഥയാണ് നാം ഈ കാണുന്നത്. കോടികൾ കടബാധ്യതയെടുത്ത് റോഡുകൾ പുതുക്കാൻ നടക്കുന്നവരും പുത്തൻ പദ്ധതികൾ നടക്കാൻ ഇറങ്ങുന്നവരും ഇതൊന്ന് കണ്ടാൽ കൊള്ളാം. ഇതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങൾ പരാതിപ്പെടുമ്പോൾ ആദ്യം ഇതിനു വേണ്ട സാമഗ്രികൾ ഇവിടെ ഇറക്കും. ഇത് മാത്രമാണ് അധികാരികളിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു നടപടി, അല്ലെങ്കിൽ ആ പരാതിയിലുണ്ടാകുന്ന ഒരേ ഒരു കാര്യം.
എന്നാൽ ഇതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിനായിരിക്കും ഇവർ ഇവിടേക്ക് വരുന്നത്. വീണ്ടും സുവർണ വാഗ്ദാനങ്ങളുമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. അതുതന്നെയാണ് ഈ റോഡിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇനിയെങ്കിലും വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആദിത്യനൊപ്പം സനുജ സതീഷ്, തത്തു മീനൂസ്.